നമസ്കാരം. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ചെറിയൊരു സമയം കൊണ്ട് ചെറിയ ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചിട്ട് നൽകാൻ കഴിയില്ലെങ്കിൽ പോലും ഏകദേശം അവയർനെസ്സിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെളിവാക്കുകയാണ്. എന്താണ് സന്യാസം? എന്താണ് സന്യാസി? എന്തിനാണ് കാവ്യവസ്ത്രം? എന്തിനാണ് തലയെക്കെട്ട്? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. ഇവിടെ സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായം, അല്ലെങ്കിൽ സന്യാസിമാർ ഒറ്റ ഗണത്തിലെ പെടുന്നുള്ളൂ, അതൊന്നേ ഉള്ളൂ. അത് സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ആൾ, സർവസംഘ പരിത്യാഗത്തിന് ലക്ഷണം കാണിക്കുന്നയാൾ, അതിനാണ് സന്യാസി എന്ന് പറയുന്നത്. ആ ലക്ഷണത്തെയാണ് സന്യാസം എന്ന് പറയുന്നത്. ഗീതയിലുള്ള വളരെ സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. ക്രാന്തദർശികളായിട്ടുള്ള ആളുകൾ, ചിന്തകന്മാരായിട്ടുള്ള ആളുകൾ, ദാർശനികന്മാർ, ഋഷിവര്യന്മാർ അഥവാ സ്കോളേഴ്സ്, അവരിപ്രകാരം പറയുന്നു: കാമ്യാനാം കർമ്മണാം ന്യാസം. കാമ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ വരെ ഈ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ലോകത്തോടുള്ള എല്ലാ പ്രതിപത്തിയും ഉള്ളിലേക്ക് ഒതുക്കിയിട്ട് സർവസംഘ പരിത്യാഗിയായിട്ട് ജീവിക്കുന്ന ആളെയാണ് സന്യാസി എന്ന് പറയുന്നത്. അവർക്ക് യാതൊരു ഐഡൻറ്റിറ്റികളുമില്ല. അവർക്ക് കാവ്യവസ്ത്രമോ മഞ്ഞവസ്ത്രമോ വെള്ളവസ്ത്രമോ അങ്ങനെ യാതൊരു ഐഡൻറ്റിറ്റി അവർക്കില്ല. അവരുടെ ഏക ഐഡൻറ്റിറ്റി, ഐഡൻറ്റിറ്റി ലെസ്നെസ് ഈസ് ദ ഓൺലി ഐഡൻറ്റിറ്റി ഓഫ് എ സന്യാസി. അതാണ് സത്യം. അപ്പോൾ അത് വേറൊരു കഥ. അപ്പോൾ നമ്മൾ കാണുന്ന കാവ്യവസ്ത്രധാരികളുടെ കഥയോ, ഇനി അതാണ് പറയാൻ പോകുന്നത്. അതാണ്, അതിൻ്റെ പേരാണ് ദശനാമി സമ്പ്രദായം എന്നുള്ളത്. അതിന് ദശനാമികൾ എന്നാണ് പറയുക. സത്യത്തിൽ സന്യാസിമാരെന്നല്ല പറയുക, ദശനാമികൾ എന്നാണ് പറയുക. ഈ സമൂഹത്തിൽ ചിന്താപരമായിട്ട് അവരെ സാംസ്കാരികമായിട്ട് ഭിന്നിച്ചു കിടന്ന അവസ്ഥകളുണ്ട്. പല ഗോത്രങ്ങളായിട്ട് പല ചിന്തകൾ, പല രൂപങ്ങൾ, പല പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള ആരാധനകൾ. ഇതിനൊക്കെ ഒരു ഏകീഭാവം ഉണ്ടാക്കാൻ ശ്രീശങ്കരാചാര്യർ, ജഗദ്ഗുരു ശ്രീശങ്കരാചാര്യർ തൻ്റെ ജന്മം മുഴുവൻ ചെലവഴിച്ച കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സാംസ്കാരിക പ്രയോജന പ്രക്രിയ, അതിൻ്റെ ആ പ്രക്രിയയുടെ തീക്ഷ്ണത, അത് പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? അത്യപൂർവമായ സംഘടനാശേഷി, തീവ്രമായിട്ടുള്ള പ്രായോഗിക ബുദ്ധി, ഇതൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ള യുവജനങ്ങൾ, അന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ, അവരുടെ ആ തപം ചെയ്തുകൊണ്ടുള്ള ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള, ആത്മവിശ്വാസത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം അത്യന്താപേക്ഷിതമാണെന്ന് ശങ്കരാചാര്യർക്ക് മനസ്സിലായി. ആവശ്യമാണെന്ന് ആചാര്യ ഭഗവത്പാദർക്ക് മനസ്സിലായി. അങ്ങനെയാണ് തൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രവാഹ നിത്യത്വത്തിനായിട്ട്, എന്താണ് ശങ്കരാചാര്യരുടെ പ്രവർത്തനം? അദ്വൈത വേദാന്തത്തെ, അന്നത്തെ കാലഘട്ടത്തിൽ അദ്വൈത വേദാന്തത്തെ ഒന്നുകൂടി തിളക്കമുറ്റതാക്കുക, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഭാരതഖണ്ഡം മുഴുവൻ 4 പ്രാവശ്യം മറ്റുമാണ് പരിക്രമണം നടത്തിയത്. അതിനുവേണ്ടി തന്നെയാണ്, അതിൻ്റെ പ്രവാഹ നിത്യത്വത്തിനു വേണ്ടിയാണ് ശങ്കരാചാര്യർ ദശനാമി സമ്പ്രദായവും ഏർപ്പെടുത്തിയത്. ഈ സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളെ 10 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവർക്ക് പേരുകളും കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് ദശഗണനാമങ്ങൾ എന്ന് പറയുന്നത്. ഈ ശ്രീശങ്കരാചാര്യ സമ്പ്രദായത്തിൽ, അദ്വൈത ക്രമ സമ്പ്രദായത്തിൽ ദീക്ഷ ഏറ്റുവാങ്ങുമ്പോൾ സാധകന്മാരായവർ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. സാധകന്മാരാണ് അവർ, സർവസംഘ പരിത്യാഗികളെ സന്യാസിമാരല്ല, സാധകന്മാർ. അവർക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏറ്റുവാങ്ങണ് ഏൽപ്പിച്ചു കൊടുക്കണം, പിന്നെ പറയാം. അങ്ങനെയുള്ള സാധകർ ദശഗണ നാമങ്ങളിലൊന്ന് പേരിനൊപ്പം ചേർക്കാറുണ്ട്. അതൊരാചാരമാണ്. ഗണം എന്ന് പറഞ്ഞാൽ സംഘം നടത്തുള്ളൂ, കൂട്ടം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. 10 ഗണമാക്കി തിരിച്ചതിനാൽ ഇതിനെ ദശഗണമെന്ന് പറയുന്നു. അതിന് വ്യത്യസ്ത നാമങ്ങളുണ്ട്, അതിനെയാണ് ദശഗണ നാമങ്ങൾ എന്ന് പറയുന്നത്. ഈ ദശഗണ നാമങ്ങളിൽ നിന്ന് തൻ്റെ പേരിനോടൊപ്പം ചേർക്കുന്ന സാധകനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദശനാമി എന്ന് വിളിക്കുന്നത്. തീർത്ഥാശ്രമ വനാരണ്യ ഗിരിപർവ്വത സാഗരാഹ സരസ്വതി ഭാരതീച്ച, ആളുകളുടെ പേരാണ്. സരസ്വതി ഭാരതീച്ച പുരി ഇതി ദശകീർത്തിത, ഇങ്ങനെയാണ് പേരുകളിട്ടിട്ടുള്ളത്. തീർത്ഥ, ആശ്രമം, വനം, അരണ്യം, ഗിരി, പർവ്വതം, സാഗരം,
അതുപോലെ സരസ്വതി, ഭാരതി, പുരി, ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പലയിടത്തും പല ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള ശങ്കരമഠങ്ങളിൽ നാല് വ്യത്യസ്ത ദിശകളിലുള്ള ശങ്കരമഠങ്ങളിൽ സ്വീകരിച്ചു വരുന്ന ദശനാമ ഗണങ്ങൾ നോക്കുക. കിഴക്ക് ഗോവർദ്ധന മഠമാണുള്ളത്. അവിടെ തോടകാചാര്യരാണ് അതിൻ്റെ പ്രഥമ ആചാര്യൻ. അദ്ദേഹം സ്ഥാപിച്ചു എന്ന് പറയാം. സ്ഥാപിച്ച ശങ്കരാചാര്യരാണെങ്കിൽ പോലും അവിടെ വനം അരണ്യമാണ്. മറ്റേ രണ്ടാമത് വിദ്യാരണ്യ സ്വാമികൾ എന്ന് പറയും. വിദ്യാരണ്യ അത് അരണ്യം എന്നുള്ള ആ ദശനാമാണ് ചേർത്തിട്ടുള്ളത്. തെക്ക് ശൃംഗേരി മഠം. അവിടെ സുരേശ്വരാചാര്യരായിരുന്നു ആദ്യത്തെ മണ്ഡന മിശ്രൻ. അവിടെ പുരി, ഭാരതി, സരസ്വതി, ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ചേർത്ത് അവിടെ കൊടുക്കുമ്പോൾ ദശനാമിയായിട്ട് കൊടുക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. പടിഞ്ഞാറ് ദ്വാരകാമഠം, അവിടെ ഹസ്താമലകനായിരുന്നു ആദ്യത്തെ ആചാര്യൻ. അവിടെയാണ് തീർത്ഥ ആശ്രമം എന്നിത്യാദി കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നത്. വടക്ക് ബദ്രീനാഥം, ജ്യോതിർമഠം എന്ന് പറയും. അവിടെ സനന്ദനാണ്, ശങ്കരാചാര്യ നാല് ശിഷ്യന്മാരുടെ പേരാണ് ഈ പറഞ്ഞത്. അതിൽ അവസാനത്തെ സനന്ദനൻ അദ്ദേഹമാണ്. അത് സ്ഥാപിച്ചത് അഥവാ അവിടുത്തെ ആദ്യത്തെ ആചാര്യൻ അദ്ദേഹമായിരുന്നു. അവിടെ ഗിരി, പർവ്വതം, സാഗരം എന്നീ ദശനാമി സമ്പ്രദായത്തിലാണ് അവിടെ നിന്ന് പുറത്തേക്ക് ആൾക്കാർ വരുന്നത്. ഇവരുടെ പ്രവർത്തനം നടക്കേണ്ടത് മുമ്പ് വീണ്ടും ഉറപ്പിച്ച് പറയാണ്, ഇവര് സർവസംഗ പരിത്യാഗികളല്ല, അതുകൊണ്ട് സന്യാസിമാരല്ല. അവരുടെ പ്രവർത്തനം നടക്കേണ്ടത് ഈ സമൂഹത്തിലാണ് നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ സനാതനധർമ്മം ഒരു ജീവിത വ്യവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ രീതികൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ജീവന പദ്ധതിയാണ് വാസ്തവത്തിൽ നമ്മുടെ സനാതനധർമ്മ പദ്ധതി. അതൊരു ജീവിത വ്യവസ്ഥയാണ്. ഏതൊരു വ്യക്തി ഏതൊരു സ്ഥലത്ത് നിന്ന് അപൗരുഷയമായിട്ടുള്ള വാണികൾ സ്വീകരിക്കുകയും ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നൊരു രീതിയല്ല. കാലഗതിക്കനുസരിച്ച് കാലങ്ങളിലൂടെ ജനപദ സഹസ്രങ്ങളിലൂടെ കടന്നു വന്ന ചില സന്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നവരൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏതൊരു വഴിയിലൂടെ കടന്നു പോകരുത്, ഏതൊരു വഴിയിലൂടെ കടന്നു പോകണം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ആണ് സനാതനധർമ്മ പദ്ധതി എന്ന് മനസ്സിലാക്കുക. ഈ സനാതനധർമ്മ പദ്ധതി ശങ്കരൻ്റെ കാലത്ത് അവിടെ ഇവിടെയായിട്ട് ശക്തി പ്രാപിച്ചു വന്ന ഇതര രീതികൾ, കാപാലികന്മാർ വരെ ഉണ്ടായിരുന്നു. കാപാലികന്മാരെ കഴുത്തിൽ മറ്റെന്തെങ്കിലും പറയുക, തലയോടക്കും കെട്ടി തൂക്കി നടന്നിരുന്ന ആളുകൾ, അവരുടെ ആ അങ്ങനെയുള്ള കുറേ രീതികളുണ്ടായിരുന്നു. അതുകൊണ്ട് പൊറുതി മുട്ടിപ്പോയി വാസ്തവത്തിൽ സനാതനധർമ്മം. അങ്ങനെയുള്ള സനാതനധർമ്മത്തിൽ ഒരു സുരക്ഷാ കവചം, സുശക്തമായിട്ടുള്ള സുരക്ഷാ കവചം ആവശ്യമായി തീർന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതിനെന്താ വേണ്ടത്? അതീതി ബോധാചരണ പ്രചാരണം. അതീതി ഏറ്റുവാങ്ങാൻ ആൾ വേണം. ഏറ്റുവാങ്ങുക, അത് ബോധത്തിലെത്തിക്കുക, അത് ആചരിക്കുക, പ്രചരിപ്പിക്കുക. ഈ ഒരു കാര്യം അനുവേക്ഷണീയമായിരുന്നു, അത് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ദശനാമി സമ്പ്രദായത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. പിന്നെ കൂട്ടത്തിൽ വസ്ത്രധാരണത്തിന് കാര്യം മറന്നുപോകും. ഇവിടെ എല്ലാവർക്കും മരവരി ഉണ്ടായിരുന്നു, ഇലകളൊക്കെ വെച്ച കെട്ടി നടന്നിരുന്നത് ആൾക്കാർ. ഇന്ന് ആമസോൺ മരത്തിന് ഉൾനാട്ടിൽ പോയി അത് കാണാം. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. പിന്നീട് മരവുരി വന്നു, പിന്നീട് പരുത്തി വസ്ത്രം വന്നു, അതൊക്കെ വെള്ളയായിരുന്നു. കാട്ടിക്കൂടെ കിടന്ന് നടക്കുന്ന ആൾക്കാർക്ക് വെള്ളവസ്ത്രം എടുത്ത് എന്താവും സ്ഥിതി എന്നറിയാലോ. അല്ലെങ്കിൽ തരിമൂല നിവാസി വൃക്ഷത്തിന് താഴെ ജീവിക്കുന്ന തന്നെത്താൻ കാവ്യ വസ്ത്രമായിട്ട് മാറും. ഇന്നത്തെ സമ്പ്രദായത്തിൽപ്പെട്ട ആളുകൾ ദശനാമി ആ പേരും കൊടുത്ത് അവരെ പുറത്തേക്ക് വിടുമ്പോൾ കാവ്യ മാത്രമാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഇടക്കാലത്താണ് ശിവാനന്ദ സ്വാമി ശിവാനന്ദൻ സരസ്വതി എല്ലാം വന്നതിന് ശേഷമാണ് ആദ്യം സാധകനായിരിക്കുമ്പോൾ വെള്ള, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മഞ്ഞ, പിന്നീട് കാവ്യ മറ്റേ ഓറഞ്ച് കളർ അതൊക്കെ കൊടുക്കാന്നുള്ളത് ഒരു മുദ്ര എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ സാധകനായിരിക്കുകയാണ്. അത് ആ വെള്ളവസ്ത്രം കണ്ടാൽ അറിയാം. അദ്ദേഹം ബ്രഹ്മചാരി ദീക്ഷ സ്വീകരിച്ചു, ആ അദ്ദേഹം മഞ്ഞ വസ്ത്രം കണ്ടില്ലേ. പിന്നെ മറ്റേ ഓറഞ്ച് വസ്ത്രം അല്ലെങ്കിൽ കാവ്യ വസ്ത്രം അത് സന്യാസിയുടെ, അത് പിന്നീട് അഥവാ ദശനാമിയുടെ അങ്ങനെ ആക്കി മാറ്റിയത് പിന്നീട് ഉണ്ടായതാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ അതിനത്രയേ പ്രാധാന്യം, ആ ഒരു പ്രാധാന്യമേ കൽപ്പിക്കേണ്ടതല്ല, അപ്പുറമുള്ള പ്രാധാന്യം കാവ്യവസ്ത്രത്തിന് കൽപ്പിക്കേണ്ടതില്ല. സ്വയം തന്നിലേക്ക് അമർന്നുകൊണ്ടുള്ള ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ട് ലോകത്തെ പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞ് പരാഞ്ചികാനി ബദ്രണ സ്വയം ബഹു തസ്മാത് പരാംപശ്യതിരാന്തരാത്മൻ കശ്യദ്ധീരപ്രത്യേക ആത്മാനമൈക്ഷത ആവൃത്ത ചക്ഷുര അമൃതത്വവിച്ചൻ, തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും തൻ്റെ ഉള്ളിലോട്ട് വലിച്ച് ഈ ലോകത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് ലോകത്തെ ന്യസിച്ചുകൊണ്ട് അതാണ് സർവസംഗ പരിത്യാഗം. ആ
സർവസംഘ പരിത്യാഗത്തിൽ ഒരിക്കലും സമൂഹ ബന്ധങ്ങൾ കാണില്ല, ഒരു കർമ്മ ബന്ധങ്ങളും കാണില്ല. അങ്ങനെ ഏറ്റുവാങ്ങുകയും വേണ്ട, ഏൽപ്പിച്ച് കൊടുക്കുകയും വേണ്ട, അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ദക്ഷിണാമി സമ്പ്രദായം സമൂഹമായിട്ടും അതുപോലെ സമൂഹത്തിൻ്റെ ഗതിവിഗതികളുമായിട്ടും സർവസമയത്തും ബന്ധപ്പെട്ടു നിൽക്കുന്നവരാണ്, ബന്ധപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് അവരെ സാധകന്മാരെന്ന് വിളിച്ചത്. അവർക്ക് ഒരുപാട് ധർമ്മം ബാക്കിയുണ്ട്, കർമ്മം ബാക്കിയുണ്ട്. സാമൂഹികമായിട്ട്, സാംസ്കാരികമായിട്ട്, രാജനൈതിക കാര്യങ്ങളുമായിട്ട് ഈ പറയുന്ന വ്യവസ്ഥയ്ക്ക്, ദക്ഷിണാമി വ്യവസ്ഥ പരസ്പര ആശ്രയത്തിലാണ്. കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏറ്റുവാങ്ങുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു, അങ്ങനെ. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള കാര്യം എന്താണ്, എന്തുദ്ദേശ്യമാണ്, അത് നമുക്ക് നോക്കാം. ശുദ്ധവും അതുപോലെ സൗമ്യവും ഒപ്പം സുദൃഢവുമായിട്ടുള്ള മസ്തിഷ്കത്തിന് ഉടമകളായിട്ടുള്ള പ്രജകളെ കൊണ്ട് അവരിങ്ങനെ നിറയുമ്പോഴല്ലേ ഏതൊരു പ്രദേശവും ദേവഭൂമിയാകുക. അങ്ങനെ ദേവഭൂമിയാക്കാനാണ് ലക്ഷ്യം. ഓരോ വ്യക്തിയും സത്പുരുഷനായി മാറണം, സത്പ്രജയായിട്ട് മാറണം, പ്രകാശമനുഷ്യനായിട്ട് മാറണം, എഫൾജൻ്റ് ബീയിങ് ആയിട്ട് മാറണം. അവരെക്കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി എന്തായി മാറും? അവിടെയും പ്രകാശം കൊണ്ട്, അറിവിൻ്റെ പ്രകാശം കൊണ്ട് നിറയും. അങ്ങനെ ലോകത്തെ മുഴുവൻ ദേവഭൂമിയാക്കാൻ ശ്രമിക്കുന്ന സാധകന്മാരാണ് കാവ്യവസ്ത്രധാരികളായിട്ടുള്ള ദശനാമികൾ. സന്യാസിമാരെന്ന് പറയുമ്പോൾ സർവസംഘ പരിത്യാഗികളാണ്. അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സന്യാസിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ആരാണെന്നറിയോ? ഞാൻ സന്യാസിയാണ് പറഞ്ഞാൽ പിന്നെ അയാൾ സന്യാസിയല്ല എന്നാണ്. അയാൾക്ക് പ്രത്യേക ധർമ്മങ്ങളില്ല, അയാൾക്ക് കർമ്മങ്ങളില്ല, അതിൽ നോക്കിയും വിട്ടവനാണ്. ഇതാണ് സന്യാസിയും കാവ്യവസ്ത്രധാരിയായിട്ടുള്ള ദക്ഷിണാമിയും തമ്മിലുള്ള വ്യത്യാസം. നമസ്കാരം.